സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇതൊരു വിമർശനമല്ല കേട്ടോ, ഇതൊരു അഭിപ്രായമാണ്. ഇതൊരു വിമർശനമായിട്ട് ആരും കാണരുത്. നമ്മൾ പല വീഡിയോകളിടാറുണ്ട്, പക്ഷെ ഇതൊരു അഭിപ്രായമാണ്. എല്ലാവരുടെയും ഈ നിൽക്കുന്ന കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ഒരു അഭിപ്രായമാണ് ഞാൻ പറയണത്. ഈ ദൃശ്യങ്ങൾ മുഴുവൻ കുന്നംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ദൃശ്യങ്ങളാണ്. അതും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ മരുന്ന് വാങ്ങുന്ന സ്ഥലത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്ന തിരക്ക് മുഴുവൻ. സാധാരണഗതിയിൽ ഇവിടുത്തെ തിരക്കിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ ശുശ്രൂഷകളും ഡോക്ടേഴ്സിൻ്റെ പരിചരണവും വളരെ ബെറ്റർ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം തിരക്കുകളുള്ളതെന്ന് മനസ്സിലാക്കപ്പെടേണ്ട ഒരു പ്രധാന വസ്തുതയാണ്. അതൊരു തർക്കമില്ലാത്ത കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ദിവസം ഏകദേശം 500-ൽ കൂടുതലും 1000 ടോക്കനുകൾ ഇവിടെ രോഗികൾ വന്ന് എടുക്കുന്നുണ്ട്. കുന്നംകുളം ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വളരെയധികം തിരക്ക് കൂടുതലാണ്. ബസ് സ്റ്റാൻഡ് സൗകര്യം എല്ലാം തന്നെ ഇവിടെയുണ്ട്. പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഇത്രയും അധികം രോഗികൾ വരുന്ന സ്ഥലത്ത് 1-ഓ 2-ഓ കൗണ്ടറുകൾ മാത്രമാണ് മരുന്ന് വാങ്ങുന്ന സ്ഥലത്തുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കുകളാണ്. 2 മണിക്കൂറിലധികം കുട്ടികളും വയസ്സന്മാരും എല്ലാവരും നിന്നിട്ടാണ് ഇവിടുന്ന് മരുന്ന് വാങ്ങുന്നത്. ഇത്രയും അധികം സൗകര്യമുള്ള ഈ ഹോസ്പിറ്റലിൽ 1-ഓ 2-ഓ കൗണ്ടർ എക്സ്ട്രാ വെച്ചുകൂടെ രോഗികൾക്കും അതുപോലെ തന്നെ അകലം വഴികളിൽ നിന്ന് വരുന്നവർക്കും അതൊരു പ്രചോദനമാവില്ലേ? ഏതെങ്കിലും തരത്തിൽ സാധ്യമാണെങ്കിൽ അധികാരികൾ ഇത് ചെയ്തു തരണം.